നമസ്കാരം. പി വി എന്നാൽ ആരാണ്? പിണറായി വിജയൻ തന്നെ എന്ന് തന്നെയാണ് ഇപ്പോൾ കുഴൽനാടൻ വീണ്ടും സമർത്ഥിക്കുന്നത്. പി വി എന്ന പേര് വന്നിരിക്കുന്നത് കർത്തയുടെ കരിമണൽ കമ്പനിയുടെ മാസപ്പടി ബുക്കിലാണ് ഈ പി വി എന്ന പേര് കണ്ടത്. അത് പിണറായി വിജയൻ തന്നെയെന്നാണ്. കാരണം മാസപ്പടി കൊടുക്കുന്നവരുടെ പേരുകളെല്ലാം വളരെ ഷോർട്ടാക്കിയാണ് എഴുതി വയ്ക്കാറ്. അങ്ങനെ എഴുതിയതിൽ പി വി എന്നത് പിണറായി വിജയൻ തന്നെയെന്നാണ്. മകൾക്ക് കോടികൾ കൊടുത്തത് കണക്ക് എഴുതി വെച്ചപ്പോഴാണ് അതിനകത്ത് പി വി എന്ന പേരും കൂടെ വെച്ചത്. എന്തായാലും അത് പിണറായി വിജയൻ അല്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ വന്ന് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. പി വിയോ? ഏയ്, അങ്ങനെ ഒരു പി വി ഞാനല്ല, കേരളത്തിൽ എത്രയോ പി വിമാരുണ്ട് എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത് നമ്മുടെ പിണറായി വിജയൻ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി. എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് പി വി എന്ന് അന്നു തന്നെ കുഴൽനാടൻ പറയുകയും ചെയ്തു. കാരണം മകളുടെ പേരിൻ്റെ തൊട്ടടുത്ത് ചേർത്താണ് ഈ പേരും കൂടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴൽനാടൻ പറഞ്ഞു, വീണ വിജയൻ എന്നത് എൻ്റെ മകളല്ല എന്നുകൂടി പിണറായി വിജയൻ പറയണം എന്നാണ് അന്ന് കുഴൽനാടൻ പറഞ്ഞത്. എന്തായാലും കുഴൽനാടൻ, മാത്യു കുഴൽനാടൻ MLA സമരത്തിൽ തന്നെയാണ്, യുദ്ധത്തിൽ തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ് പി വി എന്ന് സമർത്ഥിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ആരാണ് ഈ പി വി എന്ന് കണ്ടെത്തണം, അന്വേഷണം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള രേഖകൾ മുഴുവനും അദ്ദേഹം ഈ വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഇപ്പോൾ കുഴൽനാടൻ തിരികെ വന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് പി വി എന്നാൽ പിണറായി വിജയൻ തന്നെയാണ്, അല്ലെങ്കിൽ ഞാനത് സമർത്ഥിക്കും, അതിൻ്റെ നിയമ പോരാട്ടത്തിലേക്ക് പോവുകയാണ്, രണ്ടാം ഘട്ട സമരത്തിലേക്ക്, രണ്ടാം ഘട്ട യുദ്ധത്തിലേക്ക്, പിണറായി വിജയനെതിരായിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കുകയാണെന്നുമാണ് കുഴൽനാടൻ, മാത്യു കുഴൽനാടൻ പറഞ്ഞത്. എന്തായാലും മാത്യു കുഴൽനാടൻ ഇപ്പോൾ CPMൻ്റെയും പിണറായി വിജയൻ്റെയും കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം വളരെ ശക്തമായി തന്നെയാണ്, ഒരുപക്ഷെ നിയമസഭയിൽ PT തോമസിന് ശേഷം നമ്മൾ കാണുന്നത്, PT തോമസ് ആയിരുന്നു ഇതിനു മുമ്പ് നിയമസഭയിലും പുറത്തും ഈ പിണറായി വിജയനെതിരായിട്ടും CPMനെതിരായിട്ടും അതിശക്തമായ പോരാട്ടം നടത്തിയിരുന്നത്. രേഖാമൂലമുള്ള, അല്ലാതെ വെറുതെ ഒരു പോരാട്ടമായിരുന്നില്ല അദ്ദേഹം നടത്തിയത്. രേഖാമൂലം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിയമസഭയിലും അതുപോലെ പുറത്തും ഈ PT തോമസ് സമരം നടത്തിയത്. അതേ മാതൃകയിൽ, അതേ രീതിയിൽ PT തോമസ് മരിച്ചെങ്കിലും പകരം അതിൻ്റെ പിൻഗാമി ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് പോകുന്നത്. മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന വ്യക്തി പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ CPMഉം പിണറായി വിജയൻ്റെ മുട്ടുവിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഈ മാത്യു കുഴൽനാടൻ്റെ ഈ അഭിഭാഷകരുടെ കമ്പനി ഒരു കള്ള കമ്പനിയാണെന്നും അത് ഒരുപാട് ടാക്സ് വെട്ടിക്കുന്നുവെന്നും അതിൻ്റെ വരവുകളെല്ലാം അന്വേഷിക്കണമെന്നും അതിനകത്ത് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPMൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഒരിക്കൽ ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് അവരതിന് പിന്മാറി. ഞങ്ങൾ മാത്യു കുഴൽനാടൻ്റെ ഈ കമ്പനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല, മാത്യു കുഴൽനാടൻ്റെ ചില ഇടപാടുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിണറായി വിജയനും ഒരുപക്ഷെ എങ്ങനെയാണ് ഇതിൽ നിന്നും പിന്മാറാൻ പോകുന്നത് എന്ന് കണ്ടറിയണം. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിംഗ് സെറ്റിൽമെൻ്റ് ബോർഡാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വെറും ഒരു ആരെങ്കിലും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച പേരല്ല. ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിംഗ് സെറ്റിൽമെൻ്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഈ പി വി എന്ന പേരും വീണ വിജയന് പിന്നെ മാസപ്പടി കൊടുത്തുമെന്നുള്ള രേഖകൾ. അതവരുടെ വിധിയാണ്, രേഖകളല്ല, ഒരു വിധിയും കൂടിയാണ്. അത് ഔദ്യോഗികമായ രേഖയാണ്. ആ ഔദ്യോഗികമായ രേഖയിൽ പി വി തന്നെയാണ്, ഈ പിണറായി വിജയൻ തന്നെയാണെന്ന് വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് അത്. പക്ഷേ വിജയൻ പറയുന്നു, ഞാനല്ല പി വി. എത്രയോ പേര് അങ്ങനെയാണെങ്കിൽ മാത്യു കുഴൽനാടൻ ഇപ്പോൾ പറയുന്നു, ഞാൻ കേരളത്തിൽ എത്രയോ PVമാരുണ്ടെന്ന് പിണറായി വിജയൻ പറയുന്നെങ്കിൽ ആ PVമാർ ആരൊക്കെയാണെന്ന് പിണറായി വിജയൻ പറയണം എന്നുകൂടി ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിജിലൻസ് എൻ്റെ മുന്നിൽ ഇദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നു. ഈ പിണറായി വിജയൻ്റെ കീഴിലുള്ള വിജിലൻസ് ഇതിന് മേലെ അന്വേഷണം നടത്തുമോ ഇല്ലയോ, അതാണ് ഇനി നമ്മൾ പിന്നെ നിരീക്ഷിക്കേണ്ടത്. ഒരു വിജിലൻസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് എന്ന്, പിണറായി വിജയൻ്റെ കൂട്ടിലെ തത്തയല്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട് വിജിലൻസിന്. അങ്ങനെയാണെങ്കിൽ ഈ മാത്യു കുഴൽനാടൻ്റെ ഈ പരാതി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നിരീക്ഷിക്കാം.